നമസ്കാരം. സമുദ്ര വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ടു. ബിപിൻ റാവത്തിന്റെ ഭാര്യ മധുലിക റാവത്തും അപകടത്തിൽ മരിച്ചു. 14 പേരുണ്ടായിരുന്ന ഹെലികോപ്റ്ററിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് ആണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇദ്ദേഹം വില്ലിംഗ്ടൺ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാക് അധീന കാശ്മീരിലടക്കം രാജ്യം കണ്ട ഏറ്റവും പ്രധാന സൈനിക ഓപ്പറേഷനുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ച സേനകളുടെ തലവനായിരുന്നു ബിപിൻ റാവത്ത്. അവസാന ശ്വാസത്തിലും രാജ്യത്തെ സേവിച്ച് രാജ്യത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് സേനാനായകന്റെ മടക്കയാത്ര. ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനും അദ്ദേഹത്തിന്റെ പത്നി അടക്കമുള്ളവർക്കും ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും അനുശോചനം അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെ 13 പേരുടെ മരണത്തിന് കാരണമായ കൂനൂർ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി സൈനികനും അസിസ്റ്റന്റ് വാറന്റ് ഓഫീസർ തൃശൂർ സ്വദേശിയും കൂടിയായ എ പ്രദീപാണ് മരിച്ച മലയാളി. സംസ്ഥാനത്ത് കേരയിൽ വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരയിൽ സംസ്ഥാന വികസനത്തിന് അനിവാര്യമായ ഒന്നാണ് പദ്ധതി. പ്രാവർത്തികമായാൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്താനാകും. ഭൂമിക്ക് ന്യായമായ വില കൊടുത്ത് പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേരയിൽ വേണമെന്ന നിലപാടിൽ ഇടതുപക്ഷം ഉറച്ചു നിൽക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. ബസ് ചാർജ് വർധന സംബന്ധിച്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. ഇന്ന് വൈകുന്നേരം 4 തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ചർച്ച നടത്താനിരുന്നത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വ്യോമ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു. ഇന്നലെ രാവിലെ ഒഡീഷ തീരത്തെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിജയകരമായ പരീക്ഷണം നടന്നത്. സൂപ്പർസോണിക് യുദ്ധവിമാനമായ Sukhoi 30 MKAയിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. രാജ്കോട്ടിൽ ചണ്ഡീഗഡിനെതിരായ മത്സരത്തിൽ 6 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ ജയം. 185 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ കേരളം 34 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 3 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കായി 18 അംഗ ടീമിനെയാണ് സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചത്. വിരാട് കോഹ്ലി നായകനാകുന്ന ടീമിൽ രോഹിത് ശർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. December 21 മുതൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കും. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതും കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കുന്നതും അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല പണിമുടക്കെന്ന് ബസ്സുടമ സംയുക്ത സമിതി ഭാരവാഹികൾ അറിയിച്ചു. കൂതക്കുളം സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി December 13 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് എത്തണം. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബിരുദവും +DCA അല്ലെങ്കിൽ PGDCA അല്ലെങ്കിൽ 6 മാസത്തെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. 18 നും 40 നും ഇടയ്ക്കാണ് പ്രായപരിധി. December 11 മുൻപ് തന്നെ അപേക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.